സോ വൺസ് അഗൈൻ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തംബ്നെയിലും ടൈറ്റിലും കണ്ടുകണക്കനെ ഫിഫ മൊബൈലിൽ അപ്ഡേറ്റ് വരാൻ പോവുകയാണ് ഗൈസ്. ഒ ബി അപ്ഡേറ്റ്. സോ ആദ്യം കാണിച്ച കണക്കാണ് ഒ ബി അപ്ഡേറ്റിന് ശേഷം നമ്മളെ കാർഡുകൾ പോകുമോ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. അതേ കണക്ക് തന്നെ ഒ ബി അപ്ഡേറ്റിന് ശേഷം വരാൻ വന്ന മാറ്റങ്ങൾ, കൺഫേം ആയിട്ടുള്ള ഡേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ എനിക്കറിയാം, ബേസിക്കലി ഈ വീഡിയോയ്ക്ക് വ്യൂസ് കുറവായിരിക്കും, 100% ഉറപ്പാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ കമ്മ്യൂണിറ്റി ഉള്ളവർക്കൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ നേരത്തെ ഇടുന്ന ടൈപ്പ് വീഡിയോസിനാണ് ഇൻട്രസ്റ്റ്. സോ ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായ CR7 കാർഡൊക്കെ വെച്ചിട്ട് ഇവൻസ് വരുന്നുണ്ട്. സോ ഇവൻസ് എന്തായാലും വരുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ഇവൻസിൻ്റെ ഏകദേശം ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്തിരിക്കും. സോ ഇന്നലത്തെ നമ്മളെ UCL ഇവൻറ്റിൻ്റെ ഏകദേശം ഫുൾ അപ്ഡേറ്റുകൾ 2 ദിവസത്തെ വീഡിയോ ആയിട്ടിട്ടുണ്ട്. അത് കാണാത്തതുകൊണ്ടേ പോയി കണ്ടിട്ട് വരിക. ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കാത്തതുകൊണ്ട് വീഡിയോ ലൈക്ക് അടിക്കുക. ലൈക്ക് ടാർഗറ്റ് 300 ലൈക്കാണ്. സോ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. കാരണം അപ്ഡേറ്റിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. സോ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും അറിയണ്ടേ. സോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറയുന്നത് ഇതാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ്. നമുക്ക് നേരെ കണ്ടന്റിലോട്ട് പോകാം. ലെറ്റ്സ് ബിഗാൻ വിത്ത് ദ ഇൻട്രോ. இந்த மாதிரி நேரத்துல வீரங்கள் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? ஆரம்பிக்கலாமா? സോ ഗൈസ്, ഇതാണ് ആ ഒരു ഇൻ്റർഫേസ് ഇപ്പം വെളിയിൽ ഈ അപ്ഡേറ്റ്സ് ആയിട്ട് വന്നേക്കുന്നത്. അതാണെങ്കിൽ വേറൊരു റൂമറും വരുന്നുണ്ട്, ഫിഫ മൊബൈലുമായിട്ട് ഫിഫയുമായിട്ട് ഈ ഇലക്ട്രോണിക് ആർട്സുകാർ ഇത് വിട്ടിട്ട് ഇനി ഫുട്ബോൾ ക്ലബ്ബെന്നോ അങ്ങനെ എന്തുവാ വരാൻ പോകുന്നതെന്ന് പറഞ്ഞൊരു റൂമറൊക്കെ വരുന്നുണ്ട്. അത് കൺഫേംഡ് അല്ല, പക്ഷേ അപ്ഡേറ്റ് വരുന്നു. OB അപ്ഡേറ്റ്, അതായത് നമ്മളെ പാച്ച് അപ്ഡേറ്റ്, മെയിൻ സീസൺ മാറി 2023 വെർഷനിലോട്ട് ആവുന്ന അപ്ഡേറ്റ് വരുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. ഡേറ്റും കാര്യങ്ങളൊക്കെ കൺഫേം അല്ലെങ്കിലും ഏകദേശം മാസം, പർട്ടിക്കുലർ ഡേറ്റ് കൺഫേം ആയിട്ട് കിട്ടിയില്ല, പക്ഷേ മാസമൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അപ്ഡേറ്റിന് ശേഷം രണ്ട് സെഗ്മെൻറ്റായിട്ടാണ് മാറ്റങ്ങൾ വരുന്നത്. ആ സെഗ്മെൻറ്റുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ഗൈസ്, അപ്ഡേറ്റ് ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. മേ ബി സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ 1st week എന്തായാലും വരും നമ്മളീ ഒരു അപ്ഡേറ്റ്. അപ്ഡേറ്റിന് അവർ ആദ്യമായിട്ട് പറയുന്ന റൗണ്ട് 1 മുമ്പ് സെപ്റ്റംബർ ലോഞ്ചിൽ അവർ പറയുന്ന കാര്യങ്ങൾ, ബ്രാൻഡ് ന്യൂ കളക്ട് ഓവർഹെയിൽ എന്ന് പറയുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ന്യൂ റീബ്രാൻഡ് എന്ന് പറയുന്നുണ്ട്. സോ ഗൈസ്, ബ്രാൻഡിങ് മാറ്റുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ ഫിഫ മൊബൈലുമായിട്ടുള്ള മാറ്റിയിട്ട് പുതിയ ബ്രാൻഡിങ് വരും, അതാണ് ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ള രീതി വരുന്നത്. പിന്നെ UI റോസ്റ്റർ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും, റോസ്റ്റർ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും എന്ന് പറയുന്നുണ്ട്. FC ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നുണ്ട്. അത് സംഭവം മനസ്സിലായില്ല. ഷോർട്ട് റീഫാക്ട്, അതാണെങ്കിൽ ഗെയിം പ്ലേ ബാലൻസ്. സോ ഗെയിം പ്ലേ ഇനി ഇമ്പ്രൂവ് ആകും, അതെന്തായാലും ഉറപ്പാണ്. അവർ കഴിഞ്ഞ 2022 അപ്ഡേറ്റിലാണ് നമ്മളെ ഫിഫ ഇവൻറ്റ് വന്നതിന് ശേഷമുള്ള ആ ഒരു അപ്ഡേറ്റിലായിരുന്നു ഗെയിം പ്ലേ ഒക്കെ പക്ക ആയിട്ട് അവർ ഇമ്പ്രൂവ് ചെയ്തിരുന്നു. സോ ഇനി വരുന്നതിലും ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആകും. കാർഡ് ബാക്ക് ജനറേറ്റിംഗ് ടൂള്, കസ്റ്റമൈസ്ഡ് ടൂർണമെൻറ്റ്സ് വരും. ഗൈസ്, കസ്റ്റമൈസ്ഡ് ടൂർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ലീഗ് ടൂർണമെൻറ്റ്സിലൊക്കെ കുറച്ചുകൂടെ മാറ്റങ്ങൾ അവർ കൊണ്ടുവരും. അതെനിക്ക് ലീഗിൽ തന്നെ വലിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. സോ അതുകൂടെ നമ്മൾ പറയുന്നുണ്ട്. അതാണ് അടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലെയേഴ്സ് 3D ഫ്രെയിം വർക്ക്. സോ പ്ലെയേഴ്സിൻ്റെയൊക്കെ ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റി, പ്ലെയേഴ്സിൻ്റെയൊക്കെ ഒരു ഫിനിഷിംഗ് ടച്ച്, പ്ലെയേഴ്സിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ലവണ്ണം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. സോ റൂമർ ഏകദേശം എനിക്ക് തോന്നുന്നു അടുത്ത അപ്ഡേറ്റിന് ശേഷം ഫിഫ ആയിട്ടുള്ള കോൺട്രാക്ട് കാണാൻ ചാൻസ് കുറവാണ്, പുതിയ ബ്രാൻഡിങ് വരുമെന്നാണ് പറയുന്നത്. സോ എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നമ്മളെ വീഡിയോയിലൂടെ. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്കൺ എനേബിൾ ചെയ്യാത്തൊരു ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കാത്തൊരു പമ്മി ഇരിപ്പുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. സോ ഇനി നമുക്ക് റൗണ്ട് 1 അപ്ഡേറ്റിലോട്ട് നോക്കാം. സോ ഗൈസ്, പിന്നെ നോക്കുകയാണെങ്കിൽ റൗണ്ട് 1 അപ്ഡേറ്റ് ഫുട്ബോൾ ഫാൻഡം ബേസ്ഡ് സോഷ്യൽ ഗിൽഡ് സിസ്റ്റം 2.0, ഗിൽഡ് ലെവൽ ആൻഡ് ഗിഫ്റ്റ്, ഗിൽഡ് മാച്ചസ് ആൻഡ് ഇൻവിറ്റേഷൻ. സോ ഗിൽഡ് എന്ന് ഉദ്ദേശിക്കുന്നവർ ലീഗിനെയാണെന്ന് തോന്നുന്നു. സോ ലീഗിൽ സിസ്റ്റം 2.0 എന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യും, അതിനൊക്കെ ഗിൽഡ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യും, എനിക്കൊന്ന് ലെവലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും, ഗിൽഡ് മാച്ചസ് ആൻഡ് ഇൻവിറ്റേഷൻ, മാച്ചസ് ഇൻവിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരുമെന്ന് തോന്നുന്നു. പിന്നെ OB സെപ്പറേറ്റ് റൂം, അപ്പർ ബോഡി ആൻഡ് ലോവർ സിസ്റ്റംസ്, പ്ലെയർ പേഴ്സണാലിറ്റി, ഇൻപുട്ട് ഡിലേ, ബാലൻസ്, ബാച്ച് റീട്രൈ കാര്യങ്ങളൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൂടെ നോക്കാം. സോ ഗിൽഡ് സെക്ഷനിൽ അവർ, അതായത് ലീഗ് സെക്ഷനിൽ അവർ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫിക് സെക്ഷനിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണെങ്കിൽ പ്ലേയിങ് നമ്മളെ മാച്ചസിൻ്റെ ക്വാളിറ്റി ഇത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതാണെങ്കിൽ പുതിയ ബ്രാൻഡിങ് വരുമെന്നും പറയുന്നുണ്ട്. ബ്രാൻഡിങ്ങിൻ്റെ കാര്യം ഞാൻ 7% ഉറപ്പ് പറയുന്നില്ല, പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുള്ള ഉറപ്പാണ്. അതിനൊക്കെ ഡേറ്റ് സെപ്റ്റംബറിൽ തന്നെ വരുമെന്നാണ് പറയുന്നത്. സോ സെപ്റ്റംബറിൽ തന്നെ എന്തായാലും കാണും.
അത് കണക്കിനെ ബാക്കി ഇവൻസിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ വരും ഇതാണ് പറയുന്നുണ്ട്. സോ നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാർഡിൻ്റെ കാര്യത്തിനാണ്, കാർഡ് പോവോ ഇല്ലയോ എന്ന് പുതിയ ബിഗിനേഴ്സിനൊന്നും അറിയാൻ വയ്യ. സോ അതിനെ പറ്റിയിട്ട് നമ്മൾ അടുത്തൊരു കാര്യം കൂടെ നോക്കിയിട്ട് ലാസ്റ്റ് പറയുന്നതാണ്. സോ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റ് വരാൻ പോകുന്ന ഇതുവരെയൊക്കെ കിട്ടിയേക്കുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങൾ. സോ ഇനിയും കാര്യങ്ങൾ വരാനുണ്ട്, ഇനിയും കാര്യങ്ങൾ വരും. സോ അതിനെ പറ്റിയിട്ട് നമുക്ക് ലീക്ക് ബേസിക് കാര്യങ്ങൾ കിട്ടുമ്പോൾ ഉടനടി നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ ബ്രാൻഡിങ് മാറും എന്നാണ് പറയുന്നത്, അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. സോ ഇനി നിങ്ങളെല്ലാവരും വെയിറ്റ് ഇരിക്കുന്ന നമ്മളെ കയ്യിലുള്ള ടോട്ടി കാർഡ്സ്, അത് കണക്ക് ഐക്കണ് എല്ലാം പോകുമെന്നാണ് ചോദിക്കുന്നത്. സോ നമ്മളെ കയ്യിലുള്ള കാർഡുകൾ പൂർണ്ണമായിട്ടും പോകും ഗൈസ്. പക്ഷേ നമുക്ക് OVR എത്ര ഉണ്ടോ അതനുസരിച്ചുള്ള കാർഡുകൾ നമുക്ക് നമ്മളെ അപ്ഡേറ്റ് നേഷൻ ഗെയിം ഓപ്പൺ ആകുമ്പോൾ കിട്ടും. പക്ഷേ നമ്മളെ നിലവിലുള്ള സ്കോഡൊക്കെ പോകും ഗൈസ്. ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്ന പാച്ച് അപ്ഡേറ്റ് ആണിത്. സോ വർഷത്തിൽ ഒരിക്കൽ വരുമ്പോൾ തന്നെ പോവും അത്. ഇതിൽ അങ്ങനൊരു കാര്യമുണ്ട്. സോ പക്ഷേ പകരം നമുക്ക് പെട്ടെന്ന് തന്നെ ബിൽഡ് ചെയ്തെടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ഈ ഇവൻസൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ കുറേ നല്ല നല്ല ഇവൻസുകൾ കാര്യങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ടീമൊക്കെ സെറ്റാക്കാൻ പറ്റും. അതിനൊക്കെ സ്റ്റോറിൽ എന്തോ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ തന്നെ അതിനെപ്പറ്റിയിട്ട് നിങ്ങൾ കുറച്ച് ടൈം നമുക്ക് വേണ്ടി ഇത് കഴിഞ്ഞാൽ ഞാൻ തന്നെ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇത്ര ഉള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോയ്ക്ക് വ്യൂസ് കുറവായിരിക്കും അറിയാം, അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 8K, അത് എനിക്ക് റോഡ് ടു നമ്മളെ മൈൽ സ്റ്റോൺ നമ്പർ 1 10K ആണ്. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ടൊക്കെ സഹകരിക്കണം. മണിയൊക്കെ അടിച്ച് ടിൻഡിൻ അടിച്ച് പൊട്ടിക്കണം. നോട്ടിഫിക്കേഷനിൽ നമുക്ക് വ്യൂവേഴ്സ് കുറവാണ്. സോ എല്ലാവരും നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെച്ച് ഓളിലൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. അടുത്തൊരു കിടലം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും മൈ ക്ലൗൺ സാർ സൈനിങ് ഔട്ട്. ബൈ ബൈ.